ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഒരിടത്ത് ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു വലിയ മരം നിന്നിരുന്നു. ഈ മരത്തിൽ അനേകം കിളികൾ വന്ന് എന്നും ഇരിക്കും. കിളികളുടെ ശബ്ദം ആ വീടിൻ്റെ ഉടമസ്ഥന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഒരു ദിവസം വീടുടമസ്ഥൻ തീരുമാനിച്ചു, അസഹനീയമാണ് ഇവയുടെ ശബ്ദം, അതുകൊണ്ട് ഈ മരത്തെ അങ്ങ് മുറിച്ചു കളയാം. ഈ മനുഷ്യൻ ആ മരം അങ്ങ് മുറിച്ചു മാറ്റി. പിറ്റേ ദിവസം സന്ധ്യയായപ്പോൾ അദ്ദേഹം കാതോർത്തു. ഒരനക്കവുമില്ല, എങ്ങും ശൂന്യത. ഒരു ശബ്ദം പോലും ആ പരിസരത്ത് നിന്ന് കേൾക്കുന്നില്ല. ഒരു പക്ഷി പോലും അബദ്ധത്തിൽ പോലും ആ പ്രദേശത്തേക്ക് വരുന്നില്ല. ആ മനുഷ്യൻ ഒരു ശൂന്യതയുടെ വലിയ ഏകാന്തത അദ്ദേഹത്തെ വേട്ടയാടി. പിറ്റേ ദിവസം വെളുപ്പിന് ആ മനുഷ്യൻ എഴുന്നേൽക്കുവാൻ താമസിച്ചു പോയി. എഴുന്നേറ്റ് അദ്ദേഹം ശ്രദ്ധിക്കുമ്പോൾ ഒരു ശബ്ദവും ആ പരിസരങ്ങളിലില്ല. ഒരു വൃദ്ധൻ ആ വഴി കടന്നു വരികയായിരുന്നു. അദ്ദേഹം ദുഃഖിതനായി നിൽക്കുന്ന ഈ മനുഷ്യൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നമുക്ക് അസഹനീയമായതിനെ വെട്ടിമാറ്റുവാനാണ് നാം ശ്രദ്ധിച്ചിരുന്നതെങ്കിൽ ഈ ഭൂമി എന്നേ നമ്മളെ വെട്ടിമാറ്റിയേനെ. ആ മനുഷ്യന് തൻ്റെ ചെയ്തിയെക്കുറിച്ച് കുറ്റബോധമുണ്ടായി. സഹോദരങ്ങളെ, നമുക്ക് അസഹനീയമെന്ന് നാം വിധിക്കുന്നതിനെ ഇല്ലായ്മ ചെയ്യുവാനല്ല, മറിച്ച് സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പരസ്പര ബന്ധത്തിൻ്റെ, ക്ഷമയുടെയൊക്കെ വലിയ പാഠങ്ങൾ പങ്കുവയ്ക്കുവാൻ, സഹാനുഭൂതിയുടെ നല്ല മാതൃകകളാകുവാൻ നോമ്പ് മുഖാന്തരമാവട്ടെ. നന്ദി.